ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് മസാല കപ്പലണ്ടി. അര കിലോ കപ്പലണ്ടിയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ആ പുറത്തെ തൊലി മാത്രം കളഞ്ഞ് ആ അകത്തെ തൊലി അതുപോലെ തന്നെ ഇൻറ്റാക്റ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ ഇത് അര കിലോ. ഇനി ഇതിൻ്റെ അകത്ത് ഒരു കുറച്ച് വെളുത്തുള്ളി വേണം. ഇത് നമുക്ക് ചതച്ച് ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള ചതച്ച്. പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ കടലമാവ്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഇത് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് നമുക്കിത് വറുക്കാം. അപ്പോൾ ആദ്യം ഈ കപ്പലണ്ടി ഒന്ന് കഴുകി ഊറ്റാൻ വെക്കണം. അതുപോലെ ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഈ കപ്പലണ്ടി ഇതുപോലെ വെള്ളത്തിലിട്ട് കഴുകി തോരാൻ വെച്ചിരുന്നു. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇനി ആദ്യമായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഇട്ട്, 1 ടേബിൾ സ്പൂൺ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട്, 1/2 ടീസ്പൂൺ ഉപ്പിടുക. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യും. ഈ വെള്ളത്തിലിട്ടൊന്ന് കുത്തിയതിൻ്റെ പുറത്ത് ഇതിനെ ഒരുമാതിരി നനവും ഈ പൊടിയൊക്കെ ഇതിൽ ഒട്ടിപ്പിടിക്കാനും സഹായിക്കും. ഈ തൊലി പൊളിഞ്ഞ ചില കപ്പലണ്ടികളുണ്ട്, ഇതിൻ്റെ അത് ഇത് പിടിക്കത്തില്ല. ഈ പൊടി ഇതേതല്ല, അപ്പോൾ ഇതിൻ്റെ പുറത്ത് പൊടി പിടിക്കത്തില്ല. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിക്കും. ഇനി ഇതിലോട്ട് ആയി വെളുത്തുള്ളി അത് മിക്സ് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആ കടലപ്പൊടി ഇടുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ആ അരിപ്പൊടിയും കൂടെ അതും ഈ പറഞ്ഞ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇടുക. അപ്പോൾ ഇതിൽ ആകെ ഇട്ടിരിക്കുന്ന മുളക് പൊടി എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ടിട്ടുണ്ട്, പിന്നെ ഇപ്പോഴും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി ഇത് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു കുറേശ്ശെ വെള്ളം ഒഴിക്കാവുള്ളൂ, നമ്മൾ ഒന്നിച്ച് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാകും. അപ്പോൾ നമ്മൾ ആ മാവൊക്കെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്തിരിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളം
ഇതൊരു കൊച്ചു കൊച്ചു കപ്പാണ്. അതിൻ്റെ അകത്ത് ഇത്രയും വെള്ളമേ നമുക്ക് ആവശ്യമെന്നുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽ കപ്പിൻ്റെ പകുതി വെള്ളം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് വെളിച്ചെണ്ണയുടെ അകത്ത് വറുക്കാം. ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ വറുത്തെടുക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിൽ വറുത്തിടാനുള്ള കുറച്ച് വേപ്പില വറുത്തെടുക്കണം. ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും. ഇനി ആദ്യം ആ വേപ്പില ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്, അതിനുമായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ആ വേപ്പില ഒന്ന് വറുത്തെടുക്കാം. ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പുറം ഭാഗമൊക്കെ ബ്രൗൺ കളറാകും, അകത്ത് നല്ലപോലെ വെന്തും കാണും. ഇല വേപ്പില നന്നായിട്ട് ഒരു ക്രിസ്പി ആയിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട പാത്രത്തിലോട്ട് ഇല വറുത്തിടിഞ്ഞ് ഇനി നമുക്ക് കപ്പലണ്ടി കുറേശ്ശെ കുറേശ്ശെ വറുത്തെടുക്കാം. കപ്പലണ്ടി ഇതിലിട്ട് കുറേശ്ശെ കുറേശ്ശെ വറുത്തും. നമ്മളെല്ലാം കൂടെ ഒന്നിച്ചിടാൻ പോകരുത്. മീഡിയം ഫ്ലെയിമേ ആകാവുള്ളൂ. ഹൈ ഫ്ലെയിം ആയാൽ എല്ലാം കൂടെ ഒരു ബ്രൗൺ കളറിൽ പെട്ടെന്നാകും. അതിനാകം ശരിക്കും വേണം. ഒരുമാതിരി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാനിതിൽ ചെയ്യുന്നത് ഒരെന്നെ ഇടക്കിടക്ക് എടുത്ത് നിന്ന് നോക്കും. നല്ല ഇതിപ്പോൾ നല്ല ക്രിസ്പിയായിട്ട് ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ട ഒരു പാത്രത്തിലോട്ട് പോരും. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ വറുത്തെടുക്കും. ഒരുമാതിരി മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മുടെ മസാല കപ്പലണ്ടി റെഡിയായി. ഇനി അതിലോട്ട് ആ വേപ്പില വറുത്ത വേപ്പിലയും കൂടെ ഇട്ട് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.